ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. ഇന്ന് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മലയാളമായിരുന്നല്ലേ ക്ലാസ്. സാറിന് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലേ. ആ ഗാന്ധിജിയെ കുറച്ച് കുറേ കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിച്ചല്ലേ ഇന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് വർക്കുകളും തന്നിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വർക്ക്ഷീറ്റ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യം നമുക്കിന്ന് എന്തൊക്കെ വർക്കുകളാണ് തന്നിട്ടുള്ളത്? ആ ഗാന്ധിജിയെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മഹത് വ്യക്തിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. പിന്നെ എന്താ തന്നിട്ടുള്ളത്? കൂടുതൽ പദങ്ങൾ കണ്ടെത്തി വാക്യങ്ങൾ പൂർത്തിയാക്കുക. അപ്പൊ ഇന്ന് നമുക്ക് മൂന്ന് വർക്കുകളാണ് തന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഗാന്ധിജിയെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കാം. പ്രസംഗം തയ്യാറാക്കുന്നതിന് മുന്നേ പ്രസംഗ അവതരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സാറ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം. അഭിസംബോധന, ആശയവ്യക്തത, ഉച്ചാരണശുദ്ധി, അംഗചലനങ്ങൾ, ഉപസംഹാരം, സമയനിഷ്ഠ. അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു പ്രസംഗം അവതരിപ്പിക്കാൻ. ഇനി നമുക്ക് പ്രസംഗം തയ്യാറാക്കി നോക്കാം. നമസ്കാരം, എൻ്റെ പേര്, കൂട്ടുകാരുടെ പേരെന്താ വെച്ചെങ്കിൽ അതവിടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പ്രസംഗിക്കാനാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി 1869 ഒക്ടോബർ 2 ജനിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിക്കപ്പെടുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങൾ അടിയുറച്ചു പ്രവർത്തിക്കുവാനും ജീവിതചര്യയാക്കി മാറ്റുന്നതിനും മഹാത്മാഗാന്ധി ശ്രദ്ധിച്ചു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഹൈന്ദവ തത്വശാസ്ത്രങ്ങളുടെ പ്രയോക്താവായിരുന്നു. എല്ലാവിധത്തിലും സ്വയാശ്രമം പുലർത്തിയ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ലളിത ജീവിതം നയിച്ച് അദ്ദേഹം പൊതു പ്രവർത്തകർക്കു മാതൃകയായി. സ്വയം നൂൽ നൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു, സസ്യാഹാരം മാത്രം ഭക്ഷിച്ചു, ഉപവാസം അഥവാ നിരാഹാരം ആത്മശുദ്ധീകരണത്തിനും പ്രതിഷേധത്തിനുമുള്ള ഉപാധിയാക്കി. ഇങ്ങനെ വളരെ ലളിതമായി ജീവിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ വാക്കുകളും പ്രവൃത്തികളും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്ത വർക്ക് എന്തായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മഹത് വ്യക്തിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഞാനിവിടെ ഒരു മൂന്ന് മഹത് വ്യക്തികളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ട മഹത് വ്യക്തിയെങ്കിൽ അത് ഒരെണ്ണം എഴുതിയാൽ മതി. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മഹത് വ്യക്തികളെയാണ് കൂട്ടുകാർക്ക് ഇഷ്ടമെങ്കിൽ അവരെ കുറിച്ച് കുറിപ്പ് ഇതുപോലെ തയ്യാറാക്കി നോക്കാട്ടോ. ആദ്യത്തെ കുറിപ്പ്, ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതി ആയിരുന്നു. അവുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം 1931 ഒക്ടോബർ 15 ജനിച്ചു. പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു ഇദ്ദേഹം. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച ഇദ്ദേഹം ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISRO തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെയും ബാലിസ്റ്റിക് മിസൈലിൻ്റെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും അബ്ദുൽ കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട്. പൊക്രാൻ അണ്വായുധ പരീക്ഷണത്തിനു പിന്നിൽ സാങ്കേതികമായും ഭരണപരമായും കലാം സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 2015 ജൂലൈ 27 84-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. രണ്ടാമത്തെ കുറിപ്പ്, സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രധാന നേതാവായിരുന്നു. നേതാജി എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. തുടർച്ചയായി 2 തവണ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഗാന്ധിജിയുടെ സമരരീതികൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ പോന്നതല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഓൾ ഇന്ത്യ ഫോർവേഡ്
ബ്ലോക്ക് എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം രൂപവത്കരിച്ചു. 11 തവണ അദ്ദേഹത്തെ ബ്രിട്ടീഷ് അധികാരികൾ ജയിലിൽ അടച്ചിട്ടുണ്ട്. 2 ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്തു. ജർമ്മനിയിലായിരുന്നു അദ്ദേഹം ചെന്നെത്തിയത്. അച്ചുതണ്ടു ശക്തികളുടെ സഹായത്തോടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്തു സ്വാതന്ത്ര്യം നേടിയെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അടുത്തത് സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സരോജിനി നായിഡു ഒരു ബാലപ്രതിഭയും സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയത്രിയുമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ ആവുന്ന ആദ്യ ഇന്ത്യൻ വനിതയും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആവുന്ന ആദ്യ വനിതയും സരോജിനി നായിഡു ആയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിരുന്ന നായിഡു ദണ്ഡിയാത്രയിൽ മഹാത്മാഗാന്ധിയെ അനുഗമിച്ചു. സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു. സരോജിനി നായിഡുവിൻ്റെ പിറന്നാൾ ദിനം ഇന്ത്യയിൽ വനിതാ ദിനം ആയി ആചരിക്കുന്നു. 3 മഹത് വ്യക്തികളുടെ ഞാനിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളവരുടെ കൂട്ടുകാർക്ക് എഴുതിയെടുക്കാട്ടോ. സാറ് തന്നിട്ടുള്ള അവസാനത്തെ വർക്ക് എന്താണ്? പദങ്ങൾ കണ്ടെത്താം. കുട്ടികൾ സ്നേഹപൂർവ്വം ഗാന്ധിജിയെ തന്നെ നോക്കി നിന്നു. ഇതുപോലെ പൂർവ്വം എന്ന് ചേർന്ന് വരുന്ന എത്ര പദങ്ങൾ കണ്ടെത്താം. അപ്പോൾ സ്നേഹപൂർവ്വം എന്നുള്ള ഒരു പദമാണല്ലോ അത്, അത് പൂർവ്വം എന്ന് അവസാനിക്കുന്നതാണല്ലേ. അപ്പോൾ അതുപോലത്തെ പദങ്ങൾ നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നവിടെ തന്നിട്ടുണ്ട് ഹൃദയപൂർവ്വം. അടുത്തത് വിനയപൂർവ്വം, സമ്മതപൂർവ്വം, സന്തോഷപൂർവ്വം, സന്ദേഹപൂർവ്വം. അപ്പോൾ ഇതൊക്കെ പൂർവ്വം എന്ന് അവസാനിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർ അവിടെ എഴുതിയെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് തന്നിട്ടുള്ള വർക്കുകൾ. അപ്പോൾ വർക്കുകളൊക്കെ എത്രയും പെട്ടെന്ന് കൂട്ടുകാർ ചെയ്തിട്ട് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.